രാജ്യത്ത് കോവിഡ് കേസുകൾക്ക് ശമനമില്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുകയാണ് എന്നാൽ ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു രണ്ടാം ഘട്ട തുറക്കലിന് തയ്യാറാകാൻ അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ ചെറുക്കണമെന്നും സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞു രണ്ടാം ഘട്ട തുറക്കലിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്നും സൂചന അദ്ദേഹം നൽകി രണ്ടാം ഘട്ട തുറക്കലിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും രാജ്യത്തെ ജനങ്ങളുടെ ദുരിതം എങ്ങനെ ലഘൂകരിക്കാനാകും എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രിമാരോട് മോദി നിർദ്ദേശിച്ചു അതേസമയം രാജ്യത്തെ കോവിഡ് കേസുകൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായി ഉയർന്നു മരണസംഖ്യ പന്ത്രണ്ടായിരത്തി അറുപത്തി അഞ്ച് വോൾഡോമീറ്ററിന്റെ കണക്കാണിത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർ രോഗമുക്തരായി ആകെ രോഗമുക്തി നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേരാണ് രോഗമുക്തി നിരക്ക് എൺപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം നിലവിൽ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ചികിത്സയിൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് കോവിഡ് പരിശോധനാ സൗകര്യമുള്ള സർക്കാർ ലാബുകളുടെ എണ്ണം അറുന്നൂറ്റി എഴുപത്തിനാലായും സ്വകാര്യ ലാബുകളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതായും വർദ്ധിപ്പിച്ചു ആകെ തൊള്ളായിരത്തി ഇരുപത്തിനാല് ലാബുകളാണുള്ളത് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സാമ്പിളുകളാണ് രാജ്യത്ത് പരിശോധിച്ചത് ഇതുവരെ ആകെ പരിശോധിച്ചത് അറുപത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് സാമ്പിളുകളാണ് സത്യേന്ദ്ര ജയിന്റെ രണ്ടാമത്തെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത് ചൊവ്വാഴ്ചയാണ് കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യമന്ത്രിയെ രാജീവ് ഗാന്ധി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആദ്യ കോവിഡ് ടെസ്റ്റിൽ നെഗറ്റീവായിരുന്നു രോഗം സ്ഥിരീകരിച്ചതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ക്വാറന്റീനിൽ പോകേണ്ടി വരും ഡൽഹിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഞായറാഴ്ച ചേർന്ന യോഗത്തിൽ അമിത്ഷായും ഡൽഹിയിലെ മറ്റു മന്ത്രിമാരും ഐ എ എസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഉപദേശകയ്ക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഉപദേശകയായ അഭിനന്ദിത ദയാൽ ദയാൽമാത്തൂറിനാണ് കൊറോണ വൈറസ് പരിശോധനയിൽ പോസിറ്റീവാണെന്ന് തെളിഞ്ഞത് അഭിനന്ദിയെ കൂടാതെ എ എം പിയിലെ രണ്ട് മുതിർന്ന നേതാക്കൾക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എ എ പി മുതിർന്ന നേതാവും എം എൽ എയുമായ അതിഷി പാർട്ടി വക്താവ് അക്ഷയ് മറാത്തേ എന്നിവർക്കാണ് കോവിഡ് പോസിറ്റീവാണെന്ന് തെളിഞ്ഞത് കാൽക്കാശി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് അതിഷി വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ് ഇദ്ദേഹം അതേസമയം തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഒരുനൂറ്റി പതിനേഴ് പേർക്ക് കൂടി കോവിഡ് ബാധിച്ചിട്ടുണ്ട് ചെന്നൈയിൽ മാത്രം മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പേർക്കാണ് കോവിഡ് തമിഴ്നാട് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം അൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ വൈറസ് ബാധിച്ചത്